പിണറായി വിജയന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തുടർന്നാണ് ബേബി ജോൺ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിലാണ് നമുക്ക് എവിടെ നിന്ന് വന്നോ എന്നറിയില്ല, എങ്ങനെയാണ് അവൾ വന്നതെന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ഈ പ്രസംഗം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ബേബി ജോണിന്റെ അടുത്തേക്ക് എത്തുകയും ബേബി ജോൺ ഡയസിൽ വീഴുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യമെന്നോ അതിനു മുന്നേ യാതൊരു രീതിയിലുള്ള പ്രശ്നവും അതിനു മുൻപും ഇപ്പോഴും യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ലാത്തായി. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സംഭവത്തിന് ശേഷം വീണ്ടും ബേബി ജോൺ അവിടെ സംസാരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വേദിയിലേക്ക് കയറി ബേബി ജോണിനെ തള്ളിയിട്ട ആൾ ആരാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. യാതൊരു വിധത്തിലും ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നേരത്തെ തന്നെ ആ സംഭവം പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞങ്ങളുടെ പ്രതിനിധി ഷിത ജഗത്ത് പറയുന്നത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി സംസാരിച്ച് മടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്കാണ് ശബ്ദ വിജയത്തെ വന്നിട്ടുള്ളത്. അത് ഉൾക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസ് ചങ്ങായിമാരോട് ചോദിച്ചു, പ്രിയപ്പെട്ട ചങ്ങായി, ഈ സുനിൽ അന്തിക്കാണ് ആ മണ്ഡലം തമ്മിൽ അന്തബന്ധം? കോൺഗ്രസിന്റെ പ്രവർത്തകരെതിരാണ് എന്നോട് അത്ര സാഹസമായി പറഞ്ഞു. അതെന്താ മാഷ വിളിച്ചു ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു സംശയം കൊണ്ട് ചോദിച്ചു എന്നാണ്. ആ കോൺഗ്രസ് പ്രവർത്തകനോട് തിരിച്ചു മറുപടി പറഞ്ഞു, ആ മണ്ഡലത്തിന്റെ പേര് കാണുന്നതാണ്, ഈ സുനിലിന്റെ പേര് സുനിൽ അന്തിക്കാണുന്നതാണ്, രണ്ടിന്റെയും ഒതുക്കം ഒരു കാടുണ്ടല്ലോ, ഒരു ശബ്ദ സാദൃശ്യമുണ്ടല്ലോ, ഈശ്വര സാദൃശ്യമാണല്ലോ അതിന്റെ പ്രത്യേകത. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, ആ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട കോൺഗ്രസ്സിനെ ഒന്ന് വിശദീകരിക്കൂ. ആ രണ്ട് പേരുകൾ മാത്രമല്ല പ്രഖ്യാപിക്കപ്പെട്ട. ഷിത ജഗത്തുണ്ട്. ഷിത, ഇപ്പോൾ അവിടം ശാന്തമായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുന്നുണ്ടോ? അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെന്നുള്ള അല്പസമയത്തിനകം ഇക്കാര്യത്തെക്കുറിച്ച് പറയാമെന്നുള്ളതാണ് മന്ത്രി വി എസ് സുനിൽകുമാർ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. പ്രവർത്തകരുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും ഈ തേക്കിൻകാട് മൈതാനിയിലെ എൽ ഡി എഫ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരാൾ വേദിയിൽ വെച്ച് വേദിയിൽ ബേബി ജോൺ സംസാരിച്ചു കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ഒരാൾ വരികയും ബേബി ജോണിന്റെ നേരെ വരികയും ബേബി ജോൺ മാറി വീഴുകയുമാണ് ഉണ്ടായത്. അതിന്റെ എന്താണ് കാരണമെന്നുള്ളത് നമ്മൾ മന്ത്രി വി എസ് സുനിൽകുമാറിനോട് അന്വേഷിച്ചു. പക്ഷേ അക്കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയാമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. ഈ ബേബി ജോണിനെ തള്ളിയിട്ട വ്യക്തി ആരാണ്? അതുവരെയും അവിടെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഷിത റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം അവിടെ സംസാരിച്ചു പോയതാണ്. അതിനുശേഷം ബേബി ജോൺ സംസാരിച്ച് തുടങ്ങുന്നതിനിടയിലാണ് പെട്ടെന്നൊരാൾ വേദിയിലേക്ക് വരികയും അദ്ദേഹത്തെ തള്ളിയിടുകയും ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ബേബി ജോൺ താഴെ നിലത്തു വീഴുന്ന ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാം. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രവർത്തകർ പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഷോക്ക് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ പ്രവർത്തകരും അവിടെ ശാന്തരായിട്ടുണ്ട്. എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉടൻ വ്യക്തത വരുത്താം എന്നാണ് വേദിയിലുണ്ടായിരുന്ന വി എസ് സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഷിത, ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്നാണോ പറയേണ്ടത്? അതായത് മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുന്നു, അപ്പോഴൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. പെട്ടെന്നൊരാൾ ഈ സദസ്സിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നോ? അത് തന്നെയാണ്, മുഖ്യമന്ത്രി സംസാരിച്ചിറങ്ങുന്നത് വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ബേബി ജോൺ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം അധികമായിട്ടുണ്ട്. ആ സമയവും ഒരു യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ഒരാൾ വേദിയിലേക്ക് വന്നത്. അത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. പക്ഷേ നേതാക്കന്മാരും അതിനെക്കുറിച്ച്
ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിലൊരു വ്യക്തത വരാത്തത്. ബേബിയിൽ വീണ ബേബി ജോൺ വീണ ഉടനെ തന്നെ മറ്റ് നേതാക്കന്മാരുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ വ്യക്തിയെ, ബേബിയിലേക്ക് എത്തിയ ഈ വ്യക്തിയെ മാറ്റിയിട്ടുണ്ടായിരുന്നത്, പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ യാതൊരു രീതിയിലുള്ള സംഭവങ്ങളും ഇല്ല. ആ വ്യക്തി എവിടേക്ക് പോയി എന്നതിനെ കുറിച്ചും നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തതയും തരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പക്ഷെ ബേബി ജോൺ പൂർവാധികം ശക്തിയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അല്പം മുമ്പ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചു പോയതാണ്. അതിനുശേഷം ബേബി ജോൺ പാർട്ടിയുടെ മുതിർന്ന നേതാവ് അദ്ദേഹം സംസാരിച്ച് പകുതിയാകുന്നതിനിടയിലാണ് സദസ്സിൽ നിന്നൊരാൾ ആ വേദിയിലേക്ക് വരികയും അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും ചെയ്തത്. ആരാണ് ഈ ഒരു വ്യക്തി, എന്തിനാണ് അദ്ദേഹം ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിലുടൻ വ്യക്തത വരുത്താം, വിവരങ്ങൾ നൽകാം എന്നാണ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞത്. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ഇടവേള.